നമസ്കാരം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗോത്രാചാരത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ഒരു അനാചാരമാണ് ചേലാകർമ്മം. സ്ത്രീ ലൈംഗികാവയവത്തെ ഭാഗികമായി മുറിച്ചു കളയുന്ന പ്രാകൃത ആചാരമാണിത്. ലൈംഗികത പാപമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ, സ്ത്രീ ലൈംഗികതയോട് വല്ലാത്ത അസഹിഷ്ണുത നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ലൈംഗിക സുഖം ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് നടത്തിയിരുന്നത്. പുരുഷന് ലൈംഗികത അനുവദിച്ചു കൊടുക്കുമ്പോഴും സ്ത്രീ അത് ആസ്വദിക്കരുത് എന്ന ആൺമേൽക്കോയ്മയുടെ അന്ധവിശ്വാസം. പക്ഷെ ഗോത്രകാലത്തെ ഈ പ്രാകൃത ആചാരം ഇന്നും തുടരുന്നു എന്നതാണ് വസ്തുത. ചില മതവിഭാഗങ്ങൾ ഇപ്പോഴും ഈ കാഴ്ചപ്പാടിന് അടിമകളാണ്. ലോകമെമ്പാടും ഓരോ വർഷവും ഏതാണ്ട് 4 മില്യൺ പെൺകുട്ടികൾ ഈ ക്രൂരതയ്ക്കിരയാകുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്ക് കൂട്ടുന്നത്. അതിൽ കൂടുതലും 15 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി 6 ഈ ക്രൂരതയോട് സന്ധിയില്ലാ ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ഫോർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഇന്ന് വിവിധ രാജ്യങ്ങളുടെ സഹകരണത്തോടെ ലോകമെമ്പാടും ആചരിക്കുകയാണ്. ചേലാകർമ്മം ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമായും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കാണുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും കടുത്ത ലിംഗ വിവേചനം നിലനിൽക്കുന്ന ചില രാജ്യങ്ങളിലുമാണ് ചേലാകർമ്മം ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയിലും ചില വിഭാഗങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ചേലാകർമ്മം നടക്കുന്നുണ്ട്. ചില മുസ്ലിം മതവിഭാഗങ്ങളാണ് ഇന്ത്യയിൽ ചേലാകർമ്മം അനുഷ്ഠിക്കുന്നത്. ഈ സമീപകാലത്തുപോലും കേരളത്തിൽ ഇത്തരം ആചാരങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും ഇത് ചെയ്തു കൊടുക്കുന്ന ക്ലിനിക്കുകൾ പോലും നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു. സർക്കാർ ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രത്യക്ഷമായി യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെ ചേലാകർമ്മം നിയമവിരുദ്ധമാണ്. ലൈംഗികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു. ആണും പെണ്ണും തുല്യരാണെന്ന തിരിച്ചറിവ് സമൂഹത്തിൽ ഭൂരിപക്ഷത്തിനുമുണ്ട്. വികസിത രാജ്യങ്ങളുടെ സാമൂഹിക ഘടന സമാനമാണ് കേരളമെന്ന് നാം മേനി പറയുമ്പോഴും ഇത്തരം പ്രാകൃത വിശ്വാസങ്ങൾ ആശങ്കാജനകമാണ്. ചേലാകർമ്മം ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് യാതൊരു ശാസ്ത്രീയ അറിവുമില്ലാത്ത മതപുരോഹിതൻ അണുവിമുക്തി പോലും വരുത്താത്ത നോൺ മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ട് ശരീരഭാഗം പ്രത്യേകിച്ച് ജനനേന്ദ്രിയം മുറിക്കുന്നു. കടുത്ത വേദനയും രക്തസ്രാവവും ഇതിന് ഇരയാവുന്നവർ അനുഭവിക്കുന്നുണ്ട്. മൂത്രത്തിലെ അണുബാധ മുതൽ പ്രസവ സമയത്തെ സങ്കീർണതകൾ വരെ ഈ ചേലാകർമ്മത്തിനിരയാകുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളും ലൈംഗികതയോട് വിരക്തിയും ഇവർ അനുഭവിക്കേണ്ടി വരുന്നു. ഇത്തരം അനാചാരങ്ങൾ പരിഷ്കൃത സമൂഹത്തിലും വെച്ചു പുലർത്തുന്നവർക്കെതിരെ സാമൂഹിക പ്രതിരോധവും നിയമ നടപടികളും ഉണ്ടാകണം. ലിംഗനീതിയുടെ മാത്രമല്ല കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടിയായ ചേലാക്രമത്തിനെതിരെ സന്ധിയില പോരാട്ടത്തിൽ നമുക്ക് അണിചേരാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി തത്വമേ ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.